നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പേരുണ്ട്, ഭാരത് ജോഡോ യാത്ര. അതിനു മുമ്പ്, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ ശകലം കണ്ടുകളെ. ദാ കണ്ടില്ലേ, ഇതാണ് ഭാരത് ജോഡോ യാത്രയുടെ ഒരു ദൃശ്യം. അതായത് രാഹുൽ ഗാന്ധി ഗജവീരനെ കണക്ക് മുന്നേ നടക്കുന്നു. അതിനു മുന്നേ ഒരു 10-50ഓളം പേർ ബോഡി ഗാർഡായിട്ട് മുന്നേ പോകുന്നു. റോഡുകളിലെ ഗതാഗത സംവിധാനങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്നു. ചുമ്മാ റോഡിൽ കൂടി നടക്കുന്നു. പോകുന്ന വഴിക്കൊക്കെ ജനങ്ങളെ കണ്ട് ടാറ്റ കാണിക്കുന്നു. ഇതാണ് ഭാരത് ജോഡോ യാത്ര. ആ വീഡിയോ ശകലത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ യാത്ര കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഇല്ല എന്നതാണ്. വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാം, കുറച്ച് കാശ് പൈസ നശിപ്പിച്ച് കളയാം. ഇതൊക്കെ അല്ലാതെ ഭാരത് ജോഡോ യാത്രയ്ക്ക് യാതൊരുവിധ ഉപയോഗവുമില്ല. കോൺഗ്രസ്സുകാർ പറയുന്നത് ഭാരത് ജോഡോ യാത്ര കൊണ്ട്, അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര അവസാനിക്കുമ്പോൾ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിലെ BJP സർക്കാരിനെ പിടിച്ചുലയ്ക്കാം എന്നാണ്. എന്നാൽ അതൊക്കെ തെറ്റായ ധാരണയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളും BJP സർക്കാരുമൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും വ്യക്തമായി തന്നെ പലതവണ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും നിലവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കിരീടമില്ലാത്ത രാജാവിനെ പോലെയാണ്. അതായത് താൻ രാജാവാണെന്ന് സ്വമേധയാ വിശ്വസിച്ചുകൊണ്ട് തനിക്ക് ആ കിരീടം കിട്ടിയേ തീരൂ എന്നൊരു അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയുടെയും ചിന്തൻ ശിബിരത്തിൻ്റെയും ഒക്കെ അത്യന്തികമായ ലക്ഷ്യവും അജണ്ടയും എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും BJP സർക്കാരിനെയും വലിച്ചു താഴെയിടുക എന്നത് തന്നെയാണ്. എന്തായാലും എന്തിനൊക്കെ ആയാലും ഈ പറയുന്ന ഓരോ പ്രവർത്തനങ്ങളും, കോൺഗ്രസ് നേതൃത്വം മുന്നിട്ട് നയിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഭാരത് ജോഡോ യാത്രയായാലും ചിന്തൻ ശിബിരമായാലും എന്തൊക്കെ ആയാലും, ഇതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്താതലത്തിലേക്ക് പോകുന്നില്ല എന്നതാണ് വാസ്തവം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ ജനങ്ങൾ പിന്നെയും പിന്നെയും ബുദ്ധിമുട്ടുകയാണ്, പൗരന്മാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗത കുരുക്കുകളും അല്ലാതെയുള്ള അക്രമങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊന്നും കണക്കിലെടുക്കാതെ ഈ ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തുപയോഗമാണ് ജനങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അതിന് തക്കതായ ഒരു മറുപടി കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി എന്തൊക്കെയാണെങ്കിലും ഭരണം പോയ, അല്ലെങ്കിൽ ഇനിയും കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ തങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഉറപ്പായ ഒരു പ്രസ്ഥാനത്തിൻ്റെ കരച്ചിൽ മാത്രമാണ് ഈ കാണുന്ന ഭാരത് ജോഡോ യാത്ര പോലുള്ള പ്രവർത്തനങ്ങളല്ല. വരും തലമുറ പറഞ്ഞു പഠിക്കും, പണ്ടൊരിക്കൽ ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന്. അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി വയ്ക്കും. കാരണം തമ്മിലടിയും കാലുവാരലും മാത്രമാണ് കോൺഗ്രസിൻ്റെ മൂലധനം എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം മുന്നിട്ട് നയിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഭാരത് ജോഡോ യാത്രയായാലും ചിന്തൻ ശിബിരമായാലും എന്തൊക്കെ ആയാലും, ഇതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്താതലത്തിലേക്ക് പോകുന്നില്ല എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.